നമസ്കാരം എല്ലാവർക്കും, ഒരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലാണ് നോക്കുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ് നാടുകളിൽ ഏറ്റവും കൂടുതൽ സമ്പന്നര് താമസിക്കുന്ന ദുബായെക്കുറിച്ച് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ ഇതുവരെ കേട്ടിട്ട് പോലുമില്ലാത്ത രഹസ്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ അറിയാൻ പോകുന്നത്. സോ ദുബായിൽ പോകുവാൻ താല്പര്യമുള്ളവർക്കും ദുബായിൽ പോയ ആളുകൾക്കും ദുബായെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്കും ഈ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണുവാൻ ശ്രമിക്കുക. എങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെറും 1588 സ്ക്വയർ മൈൽ മാത്രമുള്ള ദുബായിയെ മറ്റൊരു നാടുകളും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദുബായ് ഗവൺമെൻറ് അതിമനോഹരമായിട്ടുള്ള പാം ഐലൻഡ് എന്ന കൃത്രിമ ദ്വീപുകളെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. UAE-യിൽ റീസെൻ്റായി എടുത്ത ഒരു കണക്കെടുപ്പിൽ 288 നാടുകൾ അനലൈസ് ചെയ്ത് അതിൽ ഏത് നാടുകളിലാണ് കൂടുതൽ കുറ്റം ചെയ്തതെന്ന് ഒരു വലിയ ലിസ്റ്റ് UAE ഗവൺമെൻറ് പുറത്തുവിട്ടിരുന്നു. ഈ ലിസ്റ്റിൽ ദുബായ് 279 സ്ഥാനത്താണുള്ളത്. അതായത് ദുബായിൽ യാതൊരു കുറ്റങ്ങളും നടക്കുന്നില്ല എന്നർത്ഥം. അത്രത്തോളം നിയന്ത്രണത്തിലാണ് എല്ലാ വിഷയങ്ങളും ദുബായ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ. ദുബായിലെ സുൽത്താൻ ഷെയ്ഖ് മുഹമ്മദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദുബായിലെ ഫ്യൂച്ചറിലും ഇതുപോലെ തന്നെ പണക്കാരുടെ നാടായിട്ട് വെച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ട് ദുബായിൽ ഒരുപാട് ഭയങ്കര മനോഹരമായിട്ടുള്ള നിർമ്മിതികൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ ബുർജ് ഖലീഫ, KN ടവർ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദുബായിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള ലോകത്തെ അമ്പരപ്പിക്കുന്ന കെട്ടിടങ്ങളും മനോഹര പ്രദേശങ്ങളും എന്തിനു വേണ്ടിയിട്ടാണ് ദുബായ് ഗവൺമെൻറ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ദുബായിലെ ഫ്യൂച്ചറിലും ഇതുപോലെ തന്നെ സമ്പന്നരുടെ നാടായിട്ട് വെച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ദുബായ് സമ്പന്നരുടെ നാടായിരിക്കുന്നതിന് കാരണം എണ്ണയുടെ ബലം അധികമുള്ളത് കൊണ്ടാണ്. എന്നാൽ ഇനിയും കുറച്ച് നാളുകൾക്കുള്ളിൽ ഈ എണ്ണകൾ മുഴുവൻ അവർ ഖനനം ചെയ്തെടുക്കും. അപ്പോൾ ദുബായ് എങ്ങനെ സമ്പന്നരുടെ നാടായിരിക്കും? ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനെ മുന്നിൽ കണ്ടാണ് ദുബായ് ഗവൺമെൻറ് ദുബായ് മുഴുവനും ഇത്തരത്തിലുള്ള മനോഹര നിർമ്മിതികൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇതുകൊണ്ട് അവർ എന്ത് നേട്ടമാണ് ഉണ്ടാക്കുന്നത് എന്ന്. ഇപ്പോൾ തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ ദുബായിലേക്ക് ധാരാളമായി ഒഴുകിയെത്തുന്നുണ്ട്. ഭാവിയിൽ ഇത് ഇരട്ടിയാകും. അങ്ങനെ വരുമ്പോൾ വിനോദസഞ്ചാരങ്ങളിൽ നിന്ന് ഞങ്ങൾ സമ്പാദിക്കുമെന്ന് ദുബായിലെ സുൽത്താൻ മുൻകൂട്ടി പ്ലാൻ ചെയ്താണ് ദുബായിലെ മുഴുവൻ പ്രദേശവും വിനോദസഞ്ചാര മേഖലയാക്കി മാറ്റുന്നത്. ദുബായിലെ ബുർജ് അൽ അറബ് എന്ന 7-സ്റ്റാർ ഹോട്ടലിൽ തങ്ങുന്ന ആളുകൾക്ക് ഗോൾഡ് ആപ്പിൾ ടാബ്ലറ്റ് ആണ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നൽകുന്നത്. അതുമാത്രമല്ല, ഈ ഹോട്ടലിലെ അതിഥികളെ റോൾസ് റോയ്സ് കാറുകൾ കൊണ്ടാണ് സ്വീകരിക്കുന്നത്. അതിഥികൾക്ക് ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട് അതിമനോഹരമായിട്ടുള്ള ബെഡ്റൂമുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതൊക്കെ കാണുന്ന ഏതൊരാൾക്കും ഒരു ദിവസമെങ്കിലും ഇവിടെ താമസിക്കാൻ ആഗ്രഹമുണ്ടാക്കും. എന്നാൽ ആ ഒരു ആഗ്രഹം മാത്രമേ കാണുകയുള്ളൂ. കാരണം ഇവിടെ തങ്ങുന്നതിന് 16 ലക്ഷം മുതൽ 17 ലക്ഷം വരെയാണ്. അതുമാത്രമല്ല, 24x7 സമയം നിങ്ങളെ ഒറ്റയ്ക്ക് ശ്രദ്ധിക്കുവാൻ ഒരാളെ നിയമിച്ചിട്ടുമുണ്ട്. ദുബായിലാണ് ആദ്യമായിട്ട് ഗോൾഡ് ATM സ്ഥാപിക്കുന്നത്. ഇത് ഗോൾഡ് ATM അല്ലേ, അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ATMൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പണം എടുക്കുന്നത്, അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള കാശുകളോ ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡുകളോ ഉപയോഗിച്ച് ഗോൾഡ് നിങ്ങൾക്ക് ഈ ATM മൂലം എടുക്കാവുന്നതാണ്. ഈ ഗോൾഡ് ATM ഇപ്പോൾ ലോകത്തിലെ 50 രാജ്യങ്ങളിലാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ദുബായിലെ വെയിലിനെക്കുറിച്ച് ആരോടും പറയേണ്ടതിൻ്റെ ആവശ്യമില്ലല്ലോ. ദുബായിൽ ജോലി ചെയ്യുന്നവർക്ക് അത് അനുഭവമുള്ളതാണ്. അവരത് നമ്മളോടെല്ലാവരോടും ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തിനു പറയണം, നമ്മുടെ നാട്ടിൽ ചൂട് കാരണം നമുക്ക് തന്നെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ പിന്നെ ദുബായിലെ ചൂടിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കേണ്ട ആവശ്യകതയില്ലല്ലോ. ഈ സമയങ്ങളിൽ അവർ പുറത്ത് ബസ്സിനായിട്ട് കാത്തിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? എന്നാൽ ഒരിക്കലുമില്ല. കാരണം ദുബായിലെ ബസ് സ്റ്റോപ്പുകളെല്ലാം AC ബസ് സ്റ്റോപ്പുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും സംഭവിക്കുകയില്ല. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ മാൾ സ്ഥിതി ചെയ്യുന്നത് ദുബായിലാണ്. ഈ മാളിൻ്റെ പേരാണ് ദുബായ് മാൾ. ഈ മാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ 1000 ഷോപ്പുകളാണുള്ളത്. അതുമാത്രമല്ല, കഴിഞ്ഞ 2012 മോസ്റ്റ് വിസിറ്റഡ് പ്ലേസ് എന്ന പട്ടവും ഈ ദുബായ് മാളിലാണ് ലഭിച്ചത്. ആ ഒരു വർഷം മാത്രം 6.5 കോടി ആളുകളാണ് ദുബായ് മാൾ കാണുവാനെത്തിയത്. അത്രയും കോടി ആളുകൾ എന്തിനു വേണ്ടിയിട്ടാണ് ദുബായ് മാൾ കാണുവാനെത്തിയതെന്ന് നിങ്ങൾക്കറിയാമോ? ഈ മാളിൽ ഒരു വലിയ അക്വേറിയം ഉണ്ട്. ആ അക്വേറിയമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സസ്പെൻഡഡ് അക്വേറിയം. ഈ ഒരു അക്വേറിയത്തിൽ 1 കോടി ലിറ്റർ വരെ വെള്ളം താങ്ങുവാൻ സാധിക്കും. ഈ അക്വേറിയത്തിൽ 140 പരം ഇനങ്ങളുള്ള ജീവജാലങ്ങളാണുള്ളത്. അതുമാത്രമല്ല, ഇവിടെ സ്കീ ദുബായ് എന്ന ഒരു വലിയ ആർട്ടിഫിഷ്യൽ മഞ്ഞുപ്രദേശവും നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഈ മഞ്ഞുപ്രദേശം 400 മീറ്റർ നീളത്തിലും 85 മീറ്റർ ഉയരത്തിലും 5 സ്ലോപ്സിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിതൊരു യഥാർത്ഥ മഞ്ഞുപ്രദേശത്തു കൂടി സഞ്ചരിക്കുന്ന അനുഭവം നൽകുന്നു.
കഴിഞ്ഞ 2012 2020 എക്സ്പോ എന്നൊരു വലിയ എക്സ്പോ നടത്തുന്നതിന് വേണ്ടിയിട്ട് ദുബായിലെ 500 സമ്പന്ന കുടുംബങ്ങളുടെ ലക്ഷറി കാറുകൾ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വലിയ പരേഡ് നടത്തണമെന്ന് ദുബായ് ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ഒരു പരേഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോടിക്കണക്കിൽ ഒരുത്തിന് മാത്രമുള്ള വിവിധ തരം മോഡലുകളിലെ കാർ, ബൈക്ക് ഇങ്ങനെയുള്ള എല്ലാ വാഹനങ്ങളും പരേഡിൽ പങ്കെടുപ്പിച്ചു. ലോകത്തെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ദുബായിൽ എത്രത്തോളം ടെക്നോളജികൾ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആയാലും അതേ അളവിൽ തന്നെ അവിടെയുള്ള പഴമയും അവർ സുരക്ഷിതമായിട്ട് സംരക്ഷിച്ചു കൊള്ളുന്നു. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് ഇന്നും അവരുടെ ഭക്ഷണത്തിലും വിനോദങ്ങളിലും. എന്തിനു പറയണം, ഇന്നും വാഹനമായിട്ട് വരെ ഒട്ടകങ്ങളെ ഉപയോഗിക്കുന്നു. അതുമാത്രമല്ല, ഒട്ടകത്തിന് എല്ലായിടങ്ങളിലും പാർക്കിംഗ് സൗകര്യവും നൽകിയിട്ടുണ്ട്. ദുബായിലെ സമ്പന്നരുടെ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും അമ്പരപ്പിക്കുന്ന തരത്തിൽ 50,000 സ്ക്വയർ ഫീറ്റോളം വലുതാണ്. ഈ 50,000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകൾ നമ്മൾ നേരിട്ട് കാണെങ്കിൽ നമ്മുടെ കണ്ണുവരെ തെള്ളിപ്പോകും. അതിലും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഇവരുടെ വീടിനുള്ളിൽ ബാത്റൂമുകൾ കണ്ടാൽ നമ്മുടെ നാട്ടിലെ സമ്പന്നരുടെ വീടിനേക്കാളും അപ്പുറത്താണ്. അതുമാത്രമല്ല, കഴിഞ്ഞ 2013 ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലവർ ഗാർഡൻ ദുബായിൽ നിർമ്മിക്കുകയുണ്ടായി. ഈ ഫ്ലവർ ഗാർഡനിൽ ഏതാണ്ട് 15 കോടിയോളം പൂക്കളാണുള്ളത്. എന്നാൽ ഇതുപോലെ തന്നെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ പൂക്കളുള്ളത് നെതർലാൻഡിലുള്ള ഫ്ലവർ ഗാർഡനിലാണ്. അവിടെയുള്ള പൂക്കൾ ഏതാണ്ട് 7 കോടി പൂക്കളാണ്. എന്നാൽ ദുബായ് ഗാർഡനിൽ 8 കോടിയോളം തരം പൂക്കളാണുള്ളത്. എന്നാൽ ഈ ഫ്ലവർ ഗാർഡനിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് ഇവിടെ പൂക്കൾ കൊണ്ട് തന്നെ ഒരു വലിയ മിനി ദുബായ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ദുബായിലെ റോഡുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്രാഫിക് ആകാത്ത രീതിയിലാണ് റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ചില സമയങ്ങളിൽ വലിയ ട്രാഫിക് ജാമുകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ട്രാഫിക് ജാമുകൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ അവിടെയുള്ള സമ്പന്നർ ചെയ്യുന്നത് ഇതുപോലെ ഹെലികോപ്റ്ററുകൾ വരുത്തി അവരുടെ മാത്രം വാഹനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു. നമ്മളെല്ലാവരും തന്നെ വീടുകളിൽ പെറ്റിനെ വളർത്താറുള്ളവരാണ്. പ്രധാനമായും നായകളെയും പൂച്ചകളെയുമാണ് വളർത്തുന്നത്. എന്നിട്ട് നമ്മൾ മറ്റുള്ളവരോട് നമ്മുടെ പെറ്റിനെ കുറിച്ച് നല്ല തള്ളും തള്ളാറുണ്ട്. എൻ്റെ നായയെ കണ്ടാൽ സിംഹത്തെപ്പോലെ ഉണ്ടെന്നും പൂച്ചയെ കണ്ടാൽ ചീറ്റയെപ്പോലെ ഉണ്ടെന്നും പറയാറുണ്ട്. എന്നാൽ ദുബായിലുള്ള സമ്പന്നർ നായയെ കണ്ടാൽ സിംഹത്തെപ്പോലെ ഇരിക്കുമെന്നോ പൂച്ചയെ കണ്ടാൽ ചീറ്റയെപ്പോലെ ഇരിക്കുമെന്നോ പറയില്ല. ശരിക്കും സിംഹം, പുലി, ചീറ്റ ഇങ്ങനെയുള്ള കാട്ടുമൃഗങ്ങളെയാണ് അവർ പെറ്റാനിമലായിട്ട് വളർത്തുന്നത്. അതും അവരുടെ കുടുംബത്തിലെ ഒരു അംഗത്തെപ്പോലെ വളരെ കെയർഫുള്ളായിട്ടാണ് വളർത്തുന്നത്. ഇവർക്കുള്ള ആഹാരത്തിന് വേണ്ടിയിട്ട് എക്സ്റ്റോട്ടിക് ആയ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡുകളാണ് സാഹസികമായി പിടിച്ചുകൊണ്ട് നൽകുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കടലിലുള്ള സ്രാവുകളെ വേട്ടയാടി ഇവർ വളർത്തുന്ന സിംഹത്തിനും പുലിക്കും ചീറ്റയ്ക്കും ഒക്കെ നൽകുന്നു. ഇനി ദുബായിലുള്ള സമ്പന്നരെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്വർണത്തെ അവർക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങളിൽ പതിപ്പിച്ച് മറ്റുള്ളവരെ അവർ അത്ഭുതപ്പെടുത്തുന്നു. അതും അവർ കാറുകൾ മുഴുവൻ സ്വർണം കൊണ്ട് ഡിസൈനുകൾ നൽകി അതിൽ യാത്ര ചെയ്യുന്നു. അവർ യൂസ് ചെയ്യുന്ന സെൽഫോൺ മുതൽ ആഹാരത്തിന് വേണ്ടുന്ന പാത്രങ്ങളിൽ വരെ സ്വർണം പൂശുന്നു. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ബ്ലൂംസ്ബറി ഗോൾഡൻ ഫിനിക്സ് കപ്പ് കേക്ക് എന്ന 23 കാരറ്റ് സ്വർണത്തിലുള്ള കപ്പ് കേക്കുകൾ വിൽക്കുന്നത്. ആ ഒരു കപ്പ് കേക്കിൻ്റെ വിലയെന്ന് പറയുന്നത് 70,000 രൂപയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഈ 70,000 മുടക്കി ആരെങ്കിലും ഈ ഒരു കപ്പ് കേക്ക് വാങ്ങുമോ എന്ന്. എന്നാൽ അവിടെയുള്ള സമ്പന്നർ സാധാരണയായിട്ട് എപ്പോഴും വാങ്ങുന്ന ഒരു കപ്പ് കേക്കാണിത്. ദുബായിലുള്ള സമ്പന്നർ അവരുടെ കാറുകളും ബൈക്കുകളുമാണ് വലിയ വലിയ ഹൈബ്രിഡുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടുകളിലെ പോലീസ് വാഹനങ്ങൾ നോക്കിയാൽ മനസ്സിലാകാം നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ്റിൻ്റെ അവസ്ഥയെക്കുറിച്ച്. എന്നാൽ ദുബായിൽ ജോലി ചെയ്യുന്ന പോലീസ് ഓഫീസർമാർക്ക് ദുബായ് ഗവൺമെൻറ് കോസ്റ്റ്ലിയായ ബെൻസ്, ഓഡി, ലംബോർഗിനി ഇങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള കാറുകളാണ് നൽകിയിരിക്കുന്നത്. ഈ വാഹനങ്ങൾ വെച്ചാണ് അവർ കുറ്റവാളികളെ അനായാസം പിടികൂടുന്നത്. ദുബായിൽ മോട്ടോർ ഹോമായിട്ടൊരു വലിയ മോട്ടോർ വെഹിക്കിൾ തന്നെയുണ്ട്. ഈ വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 40 അടി നീളത്തിലും ഡബിൾ ഡെക്കറിലുമാണ് ഉള്ളത്. അതും ഈ വാഹനത്തിൻ്റെ ആകം മുഴുവൻ ഗോൾഡ് പ്ലേറ്റ് കൊണ്ട് വലിയ ആഡംബര രീതികളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വാഹനം എന്തിനു വേണ്ടിയിട്ടാണ് നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദുബായിലുള്ള വലിയ പണക്കാരുകൾക്ക് വെക്കേഷന് പുറത്തേക്ക് പോകുവാൻ വേണ്ടിയിട്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അവർ വെക്കേഷന് പോകുന്നത് മരുഭൂമിയിലേക്കാണ്. അവിടെ അവർ ഒട്ടകത്തിൻ്റെ മുകളിൽ യാത്ര ചെയ്യുന്നത്, ഒട്ടകത്തെ വേട്ടയാടി ആഹാരമാക്കുന്നത്. ഇങ്ങനെയുള്ള ജോലികളെല്ലാം കഴിഞ്ഞ് അവർ ഈ മോട്ടോർ ഹോമിൽ രാജാവിനെ പോലെ നല്ല സുഖമായിട്ട് ഉറങ്ങുന്നു. കാരണം അവിടെ ആഡംബര ഹോട്ടലുകളോ മറ്റോ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഈ മോട്ടോർ ഹോമിനെ മരുഭൂമി പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകും. കഴിഞ്ഞ 2005 റോജർ ഫെഡറും ആൻഡ്രി അഗാസിയും ഇവർ രണ്ടുപേരെയും കൊണ്ടുവന്ന് ബുർജ് അൽ അറബ് എന്ന ഹോട്ടലിലെ ഹെലിപാഡിൽ ടെന്നീസ് കളിച്ച് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി ദുബായ് ഗവൺമെൻറ്. ഈ ഹെലിപാഡിൻ്റെ ഉയരം ഏതാണ്ട് 692 അടിയാണ്. ഇതുപോലൊരു സംഭവം ഇതുവരെ ഇങ്ങനെ നടന്നിട്ടില്ലെന്ന് തന്നെ പറയാം. നമ്മുടെ നാടുകളിലെ സാധാരണ സ്റ്റാർബക്സിൽ പോയി ടീ കുടിച്ചാൽ തന്നെ നമ്മുടെ കയ്യിലുള്ള മുഴുവൻ പണവും നൽകേണ്ടതായി വരും. ആ രീതിയിലാണ് സ്റ്റാർബക്സിലെ വിലയെന്ന് പറയുന്നത്. എന്നാൽ ദുബായിലെ സ്റ്റാർബക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലക്ഷറി സ്റ്റാർബക്സ് എന്നാണ് അറിയപ്പെടുന്നത്.
ആ സ്റ്റാർബക്സിൽ ചൈനീസ്, അറബ്, ഇന്ത്യൻ എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള ട്രഡീഷനുകളും ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ആർക്കിടെക്ചറൽ ഡിസൈനുകളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം, ഈ സ്റ്റാർബക്സിൽ നിന്ന് ഒരു ടീ കുടിച്ചാൽ നമുക്ക് നമ്മുടെ കിട്ടി വരെ വിൽക്കേണ്ടതായി വരുമെന്ന്. അത്രത്തോളം അളവിലാണ് ഈ സ്റ്റാർബക്സിലെ വിലയെന്ന് പറയുന്നത്. ദുബായിലുള്ള ആളുകളിൽ 27% ആളുകൾ നമ്മുടെ ഇന്ത്യക്കാരാണുള്ളത്. ദുബായ് വലിയൊരു മരുഭൂമിയുടെ നാടാണെങ്കിലും ദുബായിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഫ്രീ ആയി വാട്ടർ ബോട്ടിലുകൾ നൽകുന്നുണ്ട്. ഒരു ചില ഇടങ്ങളിൽ ആഹാരം വരെ നൽകുന്നുണ്ട്. ദുബായിലുള്ള സമ്പന്നർ കാറുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന സാഹസികതയ്ക്ക് യാതൊരു അതിരുമില്ലെന്ന് തന്നെ പറയാം. കാറിൻ്റെ ഒരു സൈഡിലെ വീലുകളിൽ ബാലൻസ് ചെയ്ത് വാഹനം ഓടിക്കുന്നു, പോരാത്തതിന് അതിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നു. എന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നിന്ന് ചാടി ഇറങ്ങി സാധാരണ ചെരുപ്പുകളിട്ട് സ്കേറ്റിംഗ് ചെയ്യുന്നത് പോലെ കാണിക്കുന്നു. എന്നിട്ട് മരുഭൂമിയിലെ മണലുകളിലൂടെ പോകുന്ന വാഹനങ്ങൾ കൊണ്ടുവന്ന് ആ വാഹനത്തെ ഇതുപോലെ കറക്കുകയും ഒരാൾ അതിൽ പിടിച്ച് അതിനൊത്ത് കറങ്ങുകയും മറ്റൊരാൾ അതിനൊത്ത് ജമ്പ് ചെയ്യുകയും ചെയ്യുന്നത് കാണാവുന്നതാണ്. മുമ്പ് പറഞ്ഞതുപോലെ പഴമകളെയും ഇപ്പോഴും അവർ പിന്തുടരുന്നുണ്ട്. അതിലെ ഒന്നാണ് ഒട്ടകപ്പന്തയം. ഈ ഒട്ടകപ്പന്തയം പണ്ടുകാലങ്ങളിൽ അടിമകളെ വെച്ചാണ് നടത്തിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2005 ശേഷം അടിമകളെ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ദുബായ് ഗവൺമെൻറ് നിയമം കൊണ്ടുവന്നതിനെ തുടർന്ന് ഒട്ടകങ്ങളെ ഒരു കുട്ടി റോബോട്ടിനെ വെച്ചാണ് റേസിൽ പങ്കെടുപ്പിക്കുന്നത്. ഈ ഒട്ടകത്തിന് മുകളിലിരിക്കുന്ന റോബോട്ടിൻ്റെ കയ്യിലുള്ള വടിയുണ്ട്. ഒട്ടകങ്ങളെ ആഞ്ഞടിക്കുകയും ആ അടിക്കുന്ന അടിയിൽ വേദന സഹിക്കുവാൻ സാധിക്കാതെ ഒട്ടകങ്ങൾ ഓടുന്നു. അതുമാത്രമല്ല, ഇപ്പോഴും അവരുടെ ട്രഡീഷണലായ കലാരൂപങ്ങളെ സംരക്ഷിച്ചു കൊള്ളുന്നു. കുറച്ചു മുമ്പ് പറഞ്ഞ സമ്പന്നർ കാറുകൾ ഉപയോഗിച്ച് നടത്തുന്ന അഭ്യാസങ്ങൾ, ഈ അഭ്യാസങ്ങൾ കാണിച്ച് പോലീസ് പിടിക്കുകയാണെങ്കിൽ അവർക്ക് കുറഞ്ഞത് 10 വർഷമെങ്കിലും ജയിലിൽ കിടക്കേണ്ടതായി വരുന്നു. അതിനുശേഷം അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് ലൈഫ് ടൈമായിട്ടേ ക്യാൻസൽ ചെയ്യുന്നു. അതായത് അവർക്കിനി കാറിൽ സാഹസികത കാണിക്കുന്നത് പോലെ സ്റ്റീറിംഗിൽ കൂടി പിടിക്കുവാൻ സാധിക്കില്ല എന്നർത്ഥം. അതുകൊണ്ടാരും 10 വർഷം മാത്രമാണെന്ന് കരുതരുത്. അവർ കാറിൽ ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് മാറ്റിയാൽ തന്നെ വാഹനം ഓടിക്കുന്ന ആളെ തൂക്കിക്കൊല്ലുവാൻ പറഞ്ഞ് എതിർഭാഗം വക്കീൽ ഭയങ്കരമായിട്ട് വാദിക്കും. എന്നാൽ ഈ വാദത്തെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ പേഴ്സണലായിട്ട് പല കോടികൾ മുടക്കി വക്കീലുകളെ കൊണ്ട് വാദിച്ച് ആ ശിക്ഷയെ 10 വർഷമായിട്ട് കുറയ്ക്കുന്നത്. അത്രത്തോളം അളവിൽ ദുബായിലെ നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആണ്. ദുബായെക്കുറിച്ച് പറയുവാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഈ ഒരു വീഡിയോയിൽ കൊണ്ട് മാത്രം ഒതുങ്ങുകയില്ല. സോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും രാജ്യങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റീസൺ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. എങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.